നല്ല മൂവി ആയിരുന്നു. പിന്നെ റീഡ് ചെയ്ത് നല്ല റീഡ് ചെയ്ത ആൾക്കാർക്ക്, ബുക്ക് റീഡ് ചെയ്ത ആൾക്കാർക്ക് വളരെ കുറവായിട്ട് തോന്നുന്നുള്ളു. മണിരത്നം സാറിന്റെ ഒരു മൂവിയെ പറ്റി ഇങ്ങനെ പറയണേല് എനിക്കൊരു സങ്കടമുണ്ട്. ഇത്ര മേക്കിംഗ് ആണ്, ഇനി പറഞ്ഞൊരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് സെക്കൻഡ് പാർട്ട് വരുന്നത്. സോ ഒബിയസ്ലി ഒരു ടോട്ടാലിറ്റി കിട്ടണമെങ്കിൽ സെക്കൻഡ് പാർട്ട് കൂടി കഴിയണം, നമുക്ക് ആക്ച്വലി ഒരു സ്റ്റോറി മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ. കാരണം ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റില്ല, കാരണം അത്ര ഇലബറേറ്റഡ് ആയിട്ടാണ് ഇതിലുണ്ടാവുക. നോവലിൽ ഓരോ ക്യാരക്ടേഴ്സും ഒരു കുറെ പേജസ് തന്നെ ഉണ്ടാവും. ഞാൻ എന്ത് പ്രതീക്ഷ വന്നോ അതെനിക്ക് കിട്ടിയില്ല പടത്തിൽ നിന്ന്. നല്ല ഭംഗിയുള്ള ഇപ്പൊ എല്ലാ ഫീമെയിൽ ആക്ടേഴ്സിനും എടുത്തു നോക്കിക്കഴിഞ്ഞാലും എല്ലാവരെയും അഭിനയം ആയിക്കോട്ടെ, ഡ്രസ്സിങ് കാര്യങ്ങൾ എല്ലാം കൺവിൻസിങ് ആണ്, അവരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ മേക്കിംഗ് വൈസ് നല്ല ഭംഗിയുള്ള സെറ്റുകളായിരുന്നു, അദ്ദേഹം നല്ല സി ജി വർക്കുകളാണ്. പറഞ്ഞത് തന്നെ ഋഷയും അതുപോലെ ഐശ്വര്യ റായ് ഒക്കെ വളരെ ഗോർജിയസ് ആയിരുന്നു സിനിമയിൽ കാണാനായിട്ട്. അത്രയും ഡീറ്റെയിൽ കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അങ്ങനെ വായിച്ചവർക്ക് കാണുമ്പോൾ എന്താ ഒരു കുറവ് കുറവ് കുറവായിട്ട് പോകും, കാരണം അവർക്ക് കുറച്ച് എടുക്കാൻ പറ്റുള്ളൂ, ഇത്ര സമയത്തിനകത്ത് എടുക്കണമല്ലോ. ഇത്രയും നോവൽസ് നോവൽ വായിക്കുമ്പം രണ്ടു പാർട്ടും ഇത്രയും ബുക്കിൽ ഇലബറേറ്റ് കൊടുക്കാൻ പറ്റും. അതൊഴികെ ക്യാരക്ടേഴ്സ് എല്ലാം ജയം രവി ആയിരുന്നു മാച്ച് ആവോ എന്നല്ല, അതുപോലും പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാൻ. ഞാൻ വിക്രം ഞാൻ വല്ലാണ്ട് പ്രതീക്ഷിച്ചു, വിക്രം പടത്തിലൊന്നുമില്ല. ആയ കുറച്ച് കാറിലും ബഹളമൊക്കെ അല്ലാണ്ട് വിക്രത്തിനെ വേറെ ഒന്നും കണ്ടില്ല. വിക്രത്തിനെ അഭിനയിക്കാൻ മാത്രം പ്രത്യേകിച്ച് ഉണ്ടായില്ല. നന്നായിട്ട് ചെയ്തു എന്ന് എനിക്ക് തോന്നിയത് മെയിനായിട്ട് എന്താണ് കാർത്തിയുടെ റോളാണ്. ചില സ്ഥലങ്ങളിൽ ഇച്ചിരി കോമഡി ഓവറായോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. വാച്ച് മീൻസ് ഒരു ഭയങ്കര അടിപൊളി അല്ലെങ്കിൽ എന്റർടൈനിങ് എന്നോ രീതിയല്ല, ഒരു നമ്മുടെ നോർമൽ ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള നോർമൽ മൂവി സ്റ്റൈലാണ് പോകുന്നത്. ബട്ട് ദെൻ നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ജയൻ രവി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും, പുള്ളി ചേരുമോ എന്നുള്ളത്. പിന്നെ വിക്രം ഐശ്വര്യ റായ് എല്ലാം അറിയാമല്ലോ, ഏറ്റവും നല്ല ക്യാരക്ടർ ഐശ്വര്യ റായ് ആണെങ്കിലും കുഴപ്പമില്ല, ഇതിൽ വലിയ കുഴപ്പമില്ല. അതൊരു ഡൗട്ടായിരുന്നു, അവർക്കും ഒരു നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ. വായിച്ചതിൻ്റെ ഒരു ഇതിൽ പറയുകയാണ്, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു എന്ന് വെച്ചാൽ മണിരത്ന മൂവീസിന്റെ ഫ്രെയിംസും ആ ഒരു ലൈറ്റിങ്ങും എല്ലാം കൃത്യമായിട്ടുണ്ട്. പിന്നെ നമ്മളൊരു സിനിമ ക്യാരക്ടേഴ്സിനോട് ഒരു എന്താണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അവര് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ ഫീൽ ചെയ്യണം. ഇപ്പൊ അങ്ങനെ ഒരു രോമാഞ്ചപരം അങ്ങനെ ഒന്നും എനിക്ക് ഉണ്ടായില്ല ഈ പടങ്ങളുണ്ടപ്പോ. ഇപ്പൊ നമ്മള് ഇത് ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട് ഇതേപോലെ, ഞാൻ പേടുന്നു പറയാനുള്ള, പക്ഷെ ആ പടങ്ങളൊക്കെ നമ്മൾ നമുക്കൊരു രോമാഞ്ചം വരും. ഇപ്പൊ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന സീനായാലും ഇതൊന്നുമില്ല, ഒരുമാതിരി പഴങ്ങഞ്ഞി എഫക്റ്റ് ആണ് എനിക്ക് തോന്നിയത്. ഡിഫറെന്റ് എന്ന് പറയുന്നത്, ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ അതിൽ എങ്ങനെയാണ് ഓരോ സീൻസും വേണ്ടത് അത് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും ക്യാരക്ടർ എന്ന് വെച്ചാൽ അവർക്ക് പ്രത്യേകിച്ച് അതിൽ പണിയെടുക്കേണ്ട കാര്യമില്ല, കാരണം എഴുതിയിരിക്കണ അത്ര ഭംഗിയായിട്ടാണ്. അതുപോലെ തന്നെ നല്ല വൃത്തിക്ക് എടുത്തിട്ടുണ്ട്. നല്ല മൂവിയാണ്, എനിക്ക് ബുക്കാണ് കുറച്ചിട്ട് നല്ല തോന്നുന്നത്. സെക്കൻഡ് പാർട്ടിൽ ബാക്കി എന്നാലും നല്ല കേട്ടോ, എല്ലാവരും കണ്ട ഒരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഏറ്റവും വീക്കസ്റ്റ് മൂവിയായിട്ടൊക്കെ എനിക്ക് തോന്നുന്നു ഈ സിനിമ. ഞാൻ തുറന്നു പറയണം, ഒന്നും തോന്നരുത് സാറ്, മണിരത്നത്തിന്റെ ഒരു എന്താ പറയാ, അല്ലെങ്കിൽ ഈ നടി നടന്മാരുടെ എന്താണ് കാലിബർ എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. ഇതിപ്പോ എന്താ പറയാ, നല്ല എയിം ഉണ്ട്. അതായത് ഒരു ഇത് ഗംഭീരം ഒരു പടം ആക്കാന്നുള്ള ഇതിൽ വന്നിട്ട് ഒരു പേര് ഹാഫ് ബേക്ക്ഡ് സീൻ പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ തുറന്നു പറയാം, ഒന്നും തോന്നരുതായിരുന്നു. ടോട്ടാലിറ്റി ശരിക്കും ആ ഒരു സെക്കൻഡ് ഹാഫും കൂടി കണ്ടുകഴിഞ്ഞാൽ, അല്ലെങ്കിൽ അടുത്തൊരു പാട്ടും കൂടി കണ്ടു കഴിഞ്ഞാലാണ് ആ സ്റ്റോറി കറക്റ്റായിട്ട് കണക്റ്റഡ് ആവുന്നുള്ളൂ.